പാർലമെന്റിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് എംപിമാർക്കെതിരെ നിലപാട് കടുപ്പിച്ച് ബിജെപി ടി എൻ പ്രതാപനെയും ഹൈബി ഈഡനെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി സ്പീക്കർക്ക് കത്ത് നൽകി. സ്പീക്കറുടെ മുഖത്തേക്ക് രണ്ടുപേരും പേപ്പർ കീറിയെറിയുകയും കരിങ്കൊടി കാട്ടുകയും ചെയ്തിരുന്നു. അതിനിടെ ഔദ്യോഗിക വസതി ഒഴിയാൻ ലോക്സഭാ ഹൗസിംഗ് കമ്മിറ്റി നോട്ടീസ് നൽകി. രാഹുലിനെ അയോഗ്യനാക്കിയ നടപടിയിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസിൻ്റെത് തരം താണ രാഷ്ട്രീയമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ. പാർലമെന്റിനകത്ത് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിരുവിട്ട പ്രതിഷേധം നടത്തുന്ന പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ നിലപാടാണ് ബിജെപിയും ഭരണകക്ഷിയും മുഴുവനായും സ്വീകരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷത്തിന്റെ ഈ ഒരു പ്രതിഷേധ നാടകത്തെ രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്പീക്കർക്ക് നേരെ കടലാസ് കീറി എറിഞ്ഞതുൾപ്പെടെ ചട്ടം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് പ്രതിഷേധം നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിനു മുൻപും നേതാക്കളെ അയോഗ്യരാക്കുന്ന നടപടികൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്, ലോക്സഭയിൽ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നൊന്നുമില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയ നാടകമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. രാഹുലിനെതിരെ ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാപരമായ നിയമവ്യവസ്ഥകൾ അനുസരിച്ചുള്ള സ്വാഭാവികമായ നിയമ നടപടികളാണ് രാഹുലിന് നേരെ ഉണ്ടായിട്ടുള്ളത്. രണ്ടു വർഷത്തേക്ക് സൂറത്ത് കോടതി തടവ് ശിക്ഷ വിധിച്ചത് രണ്ടു വർഷത്തെ തുടർച്ചയായ വാദം കേട്ടതിന് ശേഷമാണ്. അതിന്റെ തുടർന്ന് സ്വാഭാവിക നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുലിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയിട്ടുള്ളത്. അത് ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ താല്പര്യപ്രകാരമല്ല എന്നും എന്നാൽ ഈ ഒരു സംഭവത്തെ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നാടകമായി കോൺഗ്രസ് മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് ബിജെപി പ്രതികരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ പാർലമെന്റിനകത്ത് ഇത്തരത്തിൽ അതിരുവിട്ട പ്രതിഷേധം നടത്തിയ അംഗങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ബിജെപി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് സഭാ നടപടികൾ ആരംഭിച്ചത് മുതൽ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം വെക്കുകയും സഭ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യവുമായിരുന്നു പാർലമെന്റിനകത്തുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് ശക്തമായ നടപടി ഈ അതിര് കടന്ന് പ്രതിഷേധം നടത്തിയ അംഗങ്ങൾക്കെതിരെ ഉണ്ടാകണം എന്ന് ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതോടുകൂടി രാഹുൽ ഔദ്യോഗിക വസതി ഒഴിയണം എന്ന് കാണിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ അധികൃതർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ ഔദ്യോഗിക വസതിയിലാണ് എം പി എന്നുള്ള രീതിയിൽ ഔദ്യോഗിക വസതിയിലാണ് രാഹുൽ താമസിക്കുന്നത്. നിലവിൽ എം പി അല്ലാത്തതിനാൽ ആ വസതി ഒഴിയണം എന്ന് കാണിച്ച് ഇതിനോടകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ ഇപ്പോൾ സൂറത്ത് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധിയും അതോടൊപ്പം ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടപടിയും കോൺഗ്രസിനെ സംബന്ധിച്ചും രാഹുലിനെ സംബന്ധിച്ചും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ വിഷയത്തെ ഒരു ഇരവാദം മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ളൊരു അവസരമായി കണ്ടുകൊണ്ട് ബിജെപി മുൻപോട്ട് പോകുമ്പോൾ കോൺഗ്രസ് മുൻപോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ഇപ്പോൾ ബിജെപി സ്വീകരിക്കുന്നുണ്ട്. പാർലമെന്റിനകത്ത് അതിരുവിട്ട് പ്രതിഷേധം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് ഭരണപക്ഷം പരാതിയും നൽകിയിട്ടുണ്ട്.